നമസ്തെ. നമ്മൾ ഇതുവരെ മാലാഖമാരെ വരച്ചു തീർന്നില്ല. ഇനി മൂന്ന് പേർ കൂടിയുണ്ട്. ആദ്യമൊരു ദൂതൻ, പിന്നെ ഒരു സംഘം ദൂതന്മാർ. ദ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ നൽകുന്ന വേറിട്ട ഒരു വിശദീകരണം ഇതിനെക്കുറിച്ചുണ്ട്. ആദ്യം ഒരു ദൂതന്റെയും തുടർന്ന് ദൂതസംഘത്തിൻ്റെയും അറിയിപ്പുകൾ എന്തിനാണ്? ഉത്തരമിങ്ങനെയാണ്: ദ മെസ്സേജ് ഓഫ് ദ ഫസ്റ്റ് ഏഞ്ചൽ ഈസ് കൺഫേംഡ് ബൈ ദ മൾട്ടിറ്റ്യൂഡ്. എന്തിനെന്നോ, ആവർത്തന പുസ്തകം പറയുന്ന പോലെ രണ്ടോ മൂന്നോ സാക്ഷികളുടെ വാമൊഴിമേൽ സംഗതി ഉറപ്പിക്കുകയാണ് ചെയ്തത്. ശരിക്കും ദൈവീകമായ ഒരു ഇടപെടലിൻ്റെ ആൾരൂപത്തെയാണ് മാലാഖ എന്ന് വിളിക്കുന്നത്. യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ തരുന്നവർ, കൂടുതൽ വലിയ ശരികളിലേക്ക് കൈപിടിച്ച് നടത്തുന്നവർ, വിചാരങ്ങളുടെ വിശുദ്ധിക്ക് കാവൽ നിൽക്കുന്നവർ, വിണ്ണിൻ്റെ സന്ദേശങ്ങൾ മണ്ണിൽ ഊതുന്നവർ, ഭൂമിയുടെ മർമ്മരങ്ങൾ സ്വർഗത്തോളം എത്തിക്കുന്നവർ. സത്യമായും മനുഷ്യപുത്രന്മാർക്കെല്ലാം ഒരു മാലാഖയുടെ കൂട്ടുണ്ടാവുമെന്ന് പറഞ്ഞത് തമ്പുരാനാണ്. ഇന്നലെ പറഞ്ഞ പോലെ മനുഷ്യപുത്രനെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും മാലാഖമാർ നിൽക്കുന്നില്ലല്ലോ. ഈ ചെറിയവരിൽ ഒരുവനെയും തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ മാലാഖമാർ സ്വർഗസ്ഥനായ തൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മറിയാമിൻ്റെ അടുത്ത് എത്തിയ മാലാഖയുടെ പേര് ഗബ്രിയേൽ എന്നാണ്. സുറിയാനി ഭാഷയിൽ ഗബറോ ദ ആലോഹോ, ദൈവപുരുഷൻ എന്നാണ് അർത്ഥം. തിരുവെഴുത്തിൽ അങ്ങനെ പേര് ലഭിച്ച പല മനുഷ്യരുണ്ട്. ഏലിയായും ഏലീശായെയും ഒക്കെ പോലെ ആസുരമായ പെരുമാറ്റങ്ങൾ കൊണ്ട് നരകം തീർക്കുന്ന മനുഷ്യരുടെ കാലത്ത് ദൈവീകമായ ഇടപെടലുകൾക്ക് ധൈര്യം കാട്ടുന്നവനാണ് സഖി മാലാഖമാരാവുക. എണ്ണ പറ്റിയ കലങ്ങളും മാവ് തീർന്നുപോയ പാത്രങ്ങളുമൊക്കെയുള്ള വീടുകൾ നമ്മുടെ അരികിലും ഉണ്ടാവും. മാലാഖമാരില്ലാത്ത കാലത്ത് എങ്ങനെയാണ് സ്നേഹം ജനിക്കുക? നേരത്തെ കുറിച്ചിട്ടുള്ള പോലെ, എൻ്റെ കാവൽ മാലാഖയ്ക്ക് സ്വസ്തി. വെളിച്ചം പറ്റാത്ത മിഴികളോടെ അനുധാവനം ചെയ്ത് എൻ്റെ ഓരോ ചുവടും കാത്തു സൂക്ഷിക്കുന്നതിന്, എൻ്റെ സ്വപ്നങ്ങളിലും സ്വപ്നഛേദങ്ങളിലും കൂട്ടുപോരുന്നതിന്. ആദരവോടെ, സക്കേറും.